ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനുവിൻ്റെ വീട്ടിലുള്ള ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നിട്ട്. എന്താ സമയം, കുറേ ദിവസമായിട്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് വരുന്നത്, ഒരു 10 ദിവസമൊക്കെയായി വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉപ്പൻ്റെ 40 വീട്ടിലെ പണിക്കാരൊക്കെ ആയിട്ട് എനിക്ക് വരാനുള്ളൊരു ടൈം ഒത്തില്ല, അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുട്ടിയുടെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ഇങ്ങനെ ഭയങ്കര മിസ്സാവലായിരുന്നു. അപ്പോൾ ഇങ്ങനെ 40 കഴിഞ്ഞ് വൈകുന്നേരത്ത് ഞാനങ്ങനെ നൈറ്റ് അങ്ങനെ ഇങ്ങോട്ട് കയറി കുട്ടിയൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നൊരു കൊച്ചു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്, പിന്നെ കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കിവിടെ ചെയ്യാനുണ്ട്, അതെല്ലാം വഴി പറഞ്ഞുതരാം. എൻ്റെ ചിങ്കിടി കടുക്കടൊക്കെ, വാപ്പൻ്റെ ചിങ്കിടി. ഇപ്പൊ കറക്റ്റ് ഞാനായിക്ക് മീശയൊക്കെ വന്നിക്ക് എൻ്റെ കുട്ടിക്ക് അല്ലേ, മരുന്നൊക്കെ കുടിച്ച് കടുക്കുകയോട്. അപ്പൊ നമ്മള് അരനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എൻ്റെ ചുണ്ടടിയാണ്, ചുണ്ടടി വരഞ്ഞിക്കണ മോളിലൊക്കെ. അപ്പൊ ഗൈസ്, ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാൻ നിൽക്കുകയാണ്. നമ്മള് എന്താണ്, എന്നാണ് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതെന്നൊക്കെയുള്ള ചെറിയാൻ വേണ്ടി പോവാണ്. എന്തായാലും ഇൻഷാല്ലാ വീട്ടിലെ ആളുകളെ ബഹളങ്ങളൊക്കെ ഒരു 4 ദിവസം കൊണ്ട് എല്ലാവരും പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സൗഫി എന്തായാലും ശനിയാഴ്ച പോകും, പിന്നെ നിജാസും ചക്കരയും ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നോക്കുന്നുണ്ട്, അവരെന്താണ് പോകുന്നത് അറിയണ്ടാവില്ല. പിന്നെ ഇനി ഇവൾക്ക് 90 ആവാണെങ്കിൽ എത്ര ദിവസം ഉണ്ട്? ഒരു 10-14 ദിവസം കൂടി അല്ലേ. അടുത്ത മാസം 4 ആവുമ്പോഴേക്കും ഇൻഷാല്ല ആ 3 31 3 90 ആവും. ചിലപ്പോ 90 നിക്കലുണ്ടാവില്ല, കാരണം അവര് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവളെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, ഉമ്മാൻ്റെ അടുത്ത് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും അവിടെയും ആരുമില്ല, എല്ലാവരും പോയി. ഇപ്പോ നമുക്ക് ചക്കറിനെയും നിജാസിനൊന്നും കുറേ ദിവസമൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല അല്ലേ, ഒരു പരിധിയുണ്ട്. കാരണം കെട്ടിച്ചു വിട്ട ഒരു കുട്ടിയാണ്, അപ്പോൾ അവരെ വീട്ടിലും എന്താണ് ആളില്ല, ഇപ്പൊ ഉമ്മിപ്പി ഒറ്റക്കാണ്. അപ്പോ നിജാസിന്റെ അനിയൻ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിനെ പട്ടാമ്പിയിലെ വർക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ പിന്നെ നമ്മൾ അവരെ കുറേ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ആവശ്യം പറഞ്ഞ് കുറേ ദിവസം നമുക്ക് നിർത്തുന്നത് നല്ലതല്ല, മോശമാണ്. അപ്പൊ എന്തായാലും അവരെ അപ്പൊ അത് പറയുമ്പോൾ അവരെ പറഞ്ഞയക്കാൻ ധൃതിയാവും എന്നൊക്കെ തോന്നുന്നു, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അവരെ സാഹചര്യം പാടെ കണക്കിലെടുക്കണം അല്ലേ. കാരണം അവിടെ ഒരു ഉമ്മി ഉണ്ട്, അതുപോലെ നമുക്ക് എന്താണെങ്കിലും പരിഗണിക്കണം. കാരണം അവരോട് പറഞ്ഞിരുന്നല്ലേ, നിങ്ങൾ എന്തായാലും പോകണട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നൊരു പറഞ്ഞ പാളിയാ പോകുന്നുണ്ട്, എന്തായാലും പോകണം. അവർക്ക് എന്തോ ഹോസ്പിറ്റലിൽ എന്തോ പോയി പോകേണ്ട ആവശ്യങ്ങളുണ്ട് പറഞ്ഞത്, അപ്പൊ അതിനാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ പിന്നെ കുറേ കമൻസ് കണ്ടായിരുന്നു, എന്താണ് സിനുവിന് 40 എന്തേ കൊണ്ടിരുന്നത്. ഒന്നാമത് വേറെ ഒന്നുമല്ല, കുട്ടിക്ക് ഇതിൻ്റെ ഇടക്ക് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് നോർമലായിക്കുന്നത് അല്ലേ. എൻ്റെ ചിങ്കടിക്ക് പിന്നെ ഞാൻ അവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടേ ഇങ്ങോട്ട് വരും. പിന്നെ ഇവർ അന്ന് ഇതിൻ്റെ 3 മുന്നേ ഇവർ ഉപ്പയും ഉമ്മച്ചിയൊക്കെ വന്നിരുന്നു, അവരൊക്കെ വന്നിരുന്നു. പിന്നെ എന്തായാലും ഉപ്പ ചെന്നാ പോകുന്നു, മറ്റന്നാ വീണ്ടും ഖത്തറിലോട്ട് പോവാണ്. പിന്നെന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് പോയി കൊടുന്ന് പിന്നെ അവിടെ ആക്കി കൊടുക്കുക. 2.5 മണിക്കൂർ അങ്ങോട്ടും കൂടി യാത്ര, അതിൻ്റെ ഇടയിൽ എന്താണ് ആകെ ടൈം ഇതായി പോകും അല്ലേ. പിന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചൊല്ലണമെന്നൊന്നുമില്ലല്ലോ. ഈ ഇവിടെ ഇരുന്നിട്ട് വാപ്പാക്ക് കണ്ടത് നമ്മൾ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അത് വാപ്പക്ക് കിട്ടും അത് അല്ലേ. അങ്ങനെയാണല്ലോ, അതെന്താണ് 5 നമ്മള് ആൾക്കാരെ കാണിച്ച് ചെയ്യണതും ആൾക്കാർ കൂട്ടത്തിൽ കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് വലിയതായിട്ട് കിട്ടും, അങ്ങനെയൊന്നല്ല. നമ്മളെവിടെയാണ് ഇരിക്കുന്നത്, നമ്മളതിന് വേണ്ടി ചെയ്തു എന്നുള്ളൊരാണ് കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ ഒരു പരിപാടി നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം, ഇപ്പം ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ പറഞ്ഞില്ല. ഉമ്മയുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കൊടുക്കാം. അമ്മ ഉമ്മ പറഞ്ഞാണ് എന്തായാലും കുടുംബക്കാരൊക്കെ വിളിക്കണം, ഉമ്മയുടെ ആഗ്രഹങ്ങളാണ് അതൊക്കെ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള ആൾക്കാരെ വെച്ച് ചെയ്യാൻ ചട്ടായിരുന്നു. അപ്പം ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയാണ് അവർക്ക്. അവർക്ക് ഇനിയിപ്പോൾ ഉമ്മക്ക് ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇനി പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഒറ്റക്ക് എന്നുള്ള ചിന്താഗതി വന്നു തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇന്നലെ ആ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്. അപ്പം ഉമ്മ ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ കൂട്ടിരിക്കുക. അങ്ങനെ അമ്മായിമാർ പറയേണ്ടി ഇനി ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുക, എന്താണ് ഒറ്റ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ വല്യമാനെ വിളിച്ചോളുകൊണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പം ഉമ്മക്ക് ഇങ്ങനെ ഇറങ്ങാറാവുകയാണ്. ഉമ്മ ഇപ്പം മരിച്ച ദിവസം ഞാനിങ്ങനെ റൂമിലോട്ട് പോകുമ്പോഴേ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പാവത്തിൻ്റെ മാതിരി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞത് ഇപ്പം മരിച്ചിട്ട് എല്ലാ മരിച്ചു പോകുമ്പോൾ ഇതിരിക്കുന്ന ടൈമിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് അല്ല. അപ്പം ആ ഒരു സീനിൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് അലമാരയുടെ മൂലക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് എന്താ പറയുക,
തട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് കാണുമ്പോൾ എന്താണ്, ഞാൻ ആകെ ഷോക്കായി പോയി. കാരണം ഉമ്മ ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ എന്തോ ഒരു വേഷം കെട്ടിയിട്ടിട്ട് നിൽക്കൂലേ, ആ ഒരു ഫീൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദു ആചാരത്തിൽ ഹിന്ദുക്കൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യമാരെന്ത് ചെയ്യുക, താലി ചരട് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, പിന്നെ സിന്ദൂരം മയക്കൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താണ് ഇതിലേക്കൊക്കെ നമുക്ക് എന്താ വെച്ചാൽ, അതായത് നന്നായിട്ടുള്ള പുരുഷൻ പോവല്ലേ. ഓ എന്തായാലും ഉമ്മാന്റെ കാര്യം ആലോചിക്കുമ്പോ സങ്കടം തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഇൻഷാല്ലാഹ് റെഡി ആവും. ഓക്കെ, അപ്പൊ ഇനി അതിനെ ചൊല്ലിട്ട് ആരും കമന്റ്സും കാര്യങ്ങളും വേണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കൊണ്ടുപോകാത്തുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ഞാൻ വീണ്ടും ഇവിടെ പോവും. അതാണ് എന്തായാലും ഇനിയിപ്പോ അവിടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ തൊണ്ണൂറിന് കാത്തിക്കണമൊന്നുമില്ല. ചിലപ്പോൾ അതിന് മുന്നേ നമ്മൾ പോവും. ഓല് പോണതിനനുസരിച്ച് ഇവിടെ അങ്ങോട്ട് വരും ഇൻഷാല്ല. എന്തായാലും മറ്റൊക്കാവൂല, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കൊണ്ടുവച്ചാൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, സോഫിയുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, പിന്നെ എന്താണ് ചക്കര ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ഇപ്പൊ തിരക്ക് ആളുകളൊക്കെ ഉണ്ട്. അതുപോലൊക്കെ പോകുമ്പോഴാണ് ഉമ്മ ഒറ്റയ്ക്ക് എന്നുള്ളത് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇനി അലേനയും കൂടി ഒന്ന് ചെന്നാ നോക്കാവൂലേ. ഓക്കെ, പിന്നെ അടുത്ത പണി എടുക്കാനാണ് ഏത് രാത്രി കഴിഞ്ഞോ. ഇജ്ജൊക്കെ ഞാൻ പോയ കൈവിട്ട് ചിരിക്കുന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. രണ്ട് എന്താണ് ഞങ്ങൾക്ക് തൊണ്ണൂറിന് പോകാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ. എന്റെ കുട്ടിക്ക് ഒന്നൊരു ഡ്രസ്സ്, കുറെ ഡ്രസ്സുകൾ കിട്ടിയിരിക്കണം കുട്ടിക്ക്. പക്ഷെ അതൊക്കെ അല്ല, ഒരു ഡ്രസ്സ് എടുക്കണം പോണ ദിവസം അപ്പയുടെ വീട്ടിലേക്ക്. ഓക്കെ, പിന്നെ പിന്നെ സിനിമനും ഒരു ഡ്രസ്സ് എടുക്കണം. പിന്നെ എന്താ വെച്ചാ ഞാൻ അമ്മായിമാരൊക്കെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉമ്മ ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങനത്തെ ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചാണ്. അതായത് എന്താണ്, ഉമ്മയാണല്ലോ കൂട്ടി കൊണ്ടുപോണ്ടേ. അപ്പൊ ഉമ്മക്ക് വരാൻ കഴിയാത്തോണ്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോ അമ്മായിമാര് എന്നാലും എന്റെ അടുത്ത് പറഞ്ഞു, ഈ അതുകൊണ്ട് ഈ പ്രശ്നമൊന്നും വെക്കണ്ട, ഞങ്ങള് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാന് അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ വെച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മള് എന്താ കൂട്ടി കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ വീട്ടില് ചക്കരയും നിജാസും പിന്നെ സോഫിയും മക്കളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അപ്പൊ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. പിന്നെ എന്റെ കുട്ടീനൊക്കെ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയില്. എന്നാലും ഇൻഷാല്ലാ കുറച്ച് അപ്ഡേഷൻസ് തരാണ്ടായിരുന്നു, അത് തന്നതാണ്. ഇതിനെ ചൊല്ലി ആരും മേൽ കമന്റ്സും കാര്യങ്ങളും നോക്കിട്ടില്ല. അവനാൻ അവനാന്റെ പ്രൈവസി ഉണ്ട് അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടും, ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞിട്ട് കാണാം.